നമസ്കാരം, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉപഭോക്താക്കൾക്ക് സൗജന്യ ഇൻ്റർനെറ്റ് കണക്ഷനുമായി KSEB. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? പക്ഷേ ഇത് സത്യമാണ്. വൈദ്യുതി കണക്ഷന് പുറമെ KSEB ഇനി ഇൻ്റർനെറ്റ് കണക്ഷനും നൽകും. അടുത്ത 6 മാസത്തിനുള്ളിൽ ഈ പദ്ധതി നടപ്പിലാക്കുവാനാണ് KSEB ആലോചിക്കുന്നത്. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് അഥവാ KFON പദ്ധതിയുടെ ഭാഗമായാണ് എല്ലാവർക്കും KSEB വിഫുലമായ ശൃംഖല ഉപയോഗിച്ചുകൊണ്ടുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ നൽകുവാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്. KSEB കേരള IT മിഷനും ഒത്തുചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുക. ഇ ഗവണൻസ് രംഗത്ത് ഒരു വലിയ കുതിപ്പാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതോടുകൂടി കേരളത്തിലെ എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളും KFON അഥവാ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്ന ഈ ശൃംഖലയിലേക്ക് മാറുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എല്ലാവർക്കും ഇതിലൂടെ സൗജന്യ ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കുവാനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. പുതിയതായി വൈദ്യുതി കണക്ഷൻ അപേക്ഷിക്കുന്നവർക്കും KSEB ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കും. അതായത് നിങ്ങൾ പുതിയൊരു വൈദ്യുതി കണക്ഷന് വേണ്ടി അപേക്ഷിക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കേരളത്തിലെ എല്ലാ 220 KV സബ്സ്റ്റേഷനുകളും ഇതിനോടകം തന്നെ ഒപ്റ്റിക് ഫൈബർ കേബിളുകളാൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് KSEBയിൽ നിന്നുള്ള വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ 110 KV അതുപോലെ തന്നെ 66 KV സബ്സ്റ്റേഷനുകൾ ബന്ധിപ്പിക്കുന്ന ജോലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ളത് KSEBയ്ക്ക് ആകെ 770 സബ്സ്റ്റേഷനുകളാണ്. ഈ പറയുന്ന എല്ലാ 770 സബ്സ്റ്റേഷനുകളിലേക്കും ഒപ്റ്റിക് ഫൈബർ കേബിൾ ശൃംഖല എത്തുന്നതോടുകൂടി ഓരോ സബ്സ്റ്റേഷന് കീഴിലുള്ള വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും എളുപ്പത്തിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കുവാൻ സാധിക്കും. ഇതിന് ഇപ്പോൾ നിലവിലുള്ള വൈദ്യുതി ലൈനുകളുടെ വിഫുലമായ ശൃംഖല ഉപയോഗിക്കുവാനാണ് KSEB പദ്ധതിയിടുന്നത്. ഈ ഒരു പദ്ധതി 2016 തുടങ്ങിയെങ്കിലും ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ നേരിട്ടതിനാൽ വൈകുകയായിരുന്നു. എന്നിരുന്നാലും ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ലക്ഷക്കണക്കിന് പാവപ്പെട്ട ജനങ്ങൾക്കാണ് ഗുണം ലഭിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പുതുപുത്തൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടിയായി തന്നെ ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.